അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഈതിനൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയല്ലോ സ്പെഷ്യൽ റൈസ് അതായത് ചിക്കൻ മേത്തി റൈസ് നമുക്ക് ചിക്കൻ മേത്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ ഒന്നൊക്കെ ആക്കിയല്ലോ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത് ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആ പൊടി പച്ച മുളക് പൊടിയും പിന്നെ മുളക് പൊടി ഞങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം പിന്നെ അത് നമ്മൾ പച്ചമുളക് ചതച്ചതും ആ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലല്ല കോക്കനട്ട് ഓയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി അഞ്ച് ഉള്ളി എടുക്കുക പിന്നെ ചെറിയ ഉള്ളിയില്ലേ അല്ലേ നമ്മൾ അതൊരു കപ്പ് എടുക്കാം കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇതെടുക്കാം പിന്നെ പച്ചമുളക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് നിങ്ങൾ എരിമീൻ അസിച്ചെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ചിക്ക മേത്തി ലീവ്സ് എന്താ ചെയ്യാനും ഒരു അരക്കപ്പ് മേത്തി ലീവ്സ് നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക അതിൻ്റെ കൈ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടി ഒരു അര ടീ ടീസ്പൂണ് പിന്നെ പെപ്പർ പൗഡർ അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ലെമൺ ജ്യൂസ് ഒരു ലെമൺ ലമണ്ടത് പിന്നെ കോക്കനട്ട് ഓയിലും കൂടി വേണം നമ്മൾ ചിക്കന് അരമണിക്കൂർ ഒരു മണിക്കൂർ ഏകദേശം മാരിനേറ്റ് ചെയ്ത് ചെയ്ത് വെക്കണം അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ ഉള്ളി എടുത്തിട്ട് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതിൽ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് വഴിന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് ആഡ് ചെയ്ത് വഴന്ന് നല്ലവണ്ണം വഴന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതായത് പെപ്പർ പൗഡർ ഗരം മസാല മുളക് പൊടി മഞ്ഞൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആ മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം അഥവാ ആ മേത്തി ലീവ്സ് ഇല്ലെങ്കിൽ ഫ്രഷ് മേത്തി ഇല്ലെങ്കിൽ നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു മസാല വേണമെന്നവരെ നല്ലോണം പിന്നെ ഒരു കുറച്ച് സമയം ഒരു കാൽ മണിക്കൂറോളം ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം മറ്റേ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നല്ല യമ്മി ലുക്കല്ല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകശാല റൈസ് പിന്നെ ഇവിടെ ആറ് കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഗി അത് നമുക്ക് റൈസ് നമ്മൾ സാധാ ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെയാണ് പിന്നെ മല്ലിയില ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഉള്ളി ഗരം മസാല പിന്നെ നമ്മളെ പട്ട ഇലക്കായ് ക്രാമ്പു പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം തിളപ്പിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലും ഗീയും ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പട്ട ക്രാമ്പു ഇലക്കായും ചേർത്തിട്ട് അത് നന്നായിട്ട് പിന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് തിളപ്പിച്ച് വെക്കുന്നത് നമ്മൾ അഷ്റഫരിയ യൂസ് ചെയ്യുന്ന ആ അരിക്ക് അത്ര വെള്ളം കറക്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിനുശേഷം വെള്ളം തിളച്ചത് വെച്ചിട്ട് അതിന് മൂടി വെച്ചു കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക മൂടി വെച്ചിട്ട് അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം ഗീ റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയേണ്ട പിന്നെ മേലെ ഗരം മസാല ഇട്ടുകൊടുക്കുക പിന്നെ പിന്നെ പുതിയതായിട്ട് ആ പഠിക്കുന്ന ആൾക്ക് എന്ന് വെച്ചാൽ എല്ലാം കാണിക്കും പിന്നെ അതിനുശേഷം ശേഷം അതിൽ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക പിന്നെ മലയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഫുൾ എല്ലായിടത്തും ചോറും മസാല മിക്സ് മിക്സാവുന്നതുവരെ മിക്സ് ചെയ്തിട്ട് നല്ല ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കുക നമ്മൾ ചിക്കൻ മേത്തി റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഫ്ലേവറുള്ള റൈസാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ ഇതിന് ഇപ്രാവശ്യം ഇത് തന്നെ ഉണ്ടാക്കി നോക്ക് എന്തായാലും ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും മാക്സിമം ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നില്ല ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയും വെക്കണം ബായ്